ചിലവലത് ഫായിസിനെ പറ്റി വീഡിയോ ചെയ്താൽ അത് വളരെ പെട്ടെന്ന് ക്ലിക്കാകും, എല്ലാവരും കാണും, വ്യൂസ് കിട്ടും. ചിലവലത് വീഡിയോ ഒന്നും കാണാറില്ല. നമുക്ക് ഏതായാലും നിങ്ങൾ കണ്ടാലും കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഇതാണ് പറയാനുള്ളത്. കേരളത്തിൽ ഒട്ടുമിക്ക പൊതുസ്ഥലങ്ങളിലും ഇപ്പോൾ ട്രെൻഡിങ് ആയി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. എന്താ സംഭവിച്ചത്? ഫായിസ് എന്ന കുഞ്ഞുമോൻ തന്നെ, മലപ്പുറക്കാരനായ ഫായിസ്, ഈ കുഞ്ഞുമോന് പൂ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ച് പരാജയപ്പെട്ടപ്പോൾ ഈ കുഞ്ഞുമോൻ പറയുന്നത് ഇങ്ങനെ: ചിലവലത് ശരിയാകും, ചിലവലത് ശരിയാകില്ല, എന്നാൽ നമുക്കൊരു കുഴപ്പമില്ല. അപ്പോൾ ഇതാണ് ഏത് കാര്യത്തിലും നമുക്ക് പറയാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ഇങ്ങനെ തന്നെ. അപ്പോൾ സംഗതി കളി തമാശയാണെങ്കിലും കാര്യമുണ്ട് സുഹൃത്തുക്കളെ, കാര്യമുണ്ട്. കാരണം തീർന്നില്ല, തീർന്നില്ല. ഫായിസ് അങ്ങനെ പറഞ്ഞതുകൊണ്ട് മാത്രം തീർന്നില്ല. അതിൽ നിന്ന് പഠിക്കാനുണ്ട് രണ്ട് കാര്യം. പരാജയത്തെപ്പറ്റി രണ്ട് കാര്യം നാം പഠിച്ചേ മതിയാക്കും. ഒന്ന്, ഈ പരാജയമെന്ന് പറയുന്നത് അത് പരാജയമല്ല. ശരിക്കും പറഞ്ഞാൽ പരാജയമല്ല അവിടെ സംഭവിച്ചത്, വിജയത്തിലേക്ക് അടുക്കുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് നമുക്കിവിടെ പ്രശ്നങ്ങൾ പറ്റിയത് എന്ന് നമുക്ക് മനസ്സിലാകും. ഉദാഹരണത്തിന്, എഡിസന് 1000 തവണ ബൾബ് കണ്ടുപിടിച്ച് കണ്ടെത്തി തോറ്റി തോറ്റ് അവസാനമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ബൾബ് കത്തിക്കാൻ വേണ്ടി സാധിച്ചത്. എബ്രഹാം ലിങ്കൻ 16 തവണ തോറ്റ് അവസാനം തവണയാണ് അദ്ദേഹത്തിന് അമേരിക്കയുടെ പ്രസിഡൻ്റ് ആവാൻ കഴിഞ്ഞത്. ഉസൈൻ ബോൾട്ട് ഒളിമ്പിക്സിൽ മെഡൽ നേടുന്നത്, 1st സ്ഥാനം കരസ്ഥമാക്കുന്നത് എന്തുകൊണ്ട്? പിൻവശത്തുകൂടി പിന്നിലുള്ള ആൾക്കാർ തോറ്റതുകൊണ്ട്, പിന്നിലായതുകൊണ്ട്. അപ്പോൾ അവർ തോറ്റു, അവർ പരാജയപ്പെട്ടതല്ല, മറിച്ച് അവർ വിജയത്തിലേക്ക് അടുത്തതാണ് എന്നതാണ് നമുക്കിൽ നിന്ന് മനസ്സിലാകുന്നത്. അതുകൊണ്ട് പരാജയപ്പെടുമ്പോൾ എപ്പോഴും നാം ചിന്തിക്കേണ്ടത് ഞാൻ തോറ്റ് ഈ ലോകത്ത് അവസാനിച്ചു എന്നല്ല, മറിച്ച് വിജയത്തിലേക്ക് ഒന്നും കൂടെ അടുത്തു എന്നുള്ളതാണ് ഈ ഫായിസ് എന്ന കുഞ്ഞുമോനിൽ നിന്ന് മനസ്സിലാകുന്നത്. രണ്ടാമത്തെ കാര്യം, വളരെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ ഒരു കാര്യമുണ്ട്. ഈ പരാജയപ്പെടുമ്പോൾ പുതിയ പുതിയ അവസരമാണ്. ഈ കുഞ്ഞുമോൻ ഇവിടെ പൂ ഉണ്ടാക്കിയിട്ട് എവിടെയെങ്ങാനും വിജയിച്ചിരുന്നുവെങ്കിൽ ഇദ്ദേഹം പറയുമായിരുന്നു, ചിലത് ശരിയാകും, ചിലത് ശരിയാകില്ല എന്ന വാക്ക് പോലും ഉണ്ടാവുമായിരുന്നില്ല. പിന്നെ എവിടെ നിന്ന് വൈറലാകാൻ? അപ്പോൾ ഇവിടെ പുതിയൊരു അവസരമുണ്ടായി. പല സോഷ്യൽ മീഡിയയിൽ ഈ ഫായിസ് എന്ന കുഞ്ഞുമോൻ വൈറലായതും അതുകൊണ്ട് ജനങ്ങൾ ഈ കുഞ്ഞിനെ ഏറ്റെടുത്തതും. അങ്ങനെ മിൽമക്കാർ പാൽ കമ്പനിക്ക് വെച്ചത് ചിലവലത് ശരിയാകും, ചിലവലത് ശരിയാകില്ല, എന്നാൽ നമ്മളുടെ പാല് ഒരു കുഴപ്പമില്ല. അപ്പോൾ അവർ സമ്മാനമായി ടെലിവിഷനും എല്ലാം നൽകി, സർക്കാരും നൽകി. അദ്ദേഹം ഇത്രയും വൈറലാകാനുള്ള കാരണം ഈ ഫായിസ് തോറ്റത് കൊണ്ടാണ്. പരാജയമെന്ന് പറയുമ്പോൾ അത് പുതിയൊരു അവസരമാണ് എന്നതാണ് രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട പോയിന്റ്. അതുകൊണ്ട് തോറ്റവർക്കെയും അത് തോറ്റു എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കലല്ല, പുതിയൊരു അവസരം കിട്ടി എന്നാണ് മനസ്സിലാക്കേണ്ടത്. വേറെയും ഉദാഹരണത്തിന് പറയാം. ഒരാൾക്ക് കാൽ സുഖമില്ലാതെ, കാലിന് അസുഖമായിട്ട് അദ്ദേഹത്തിൻ്റെ കാൽ പൊളിഞ്ഞാൽ അദ്ദേഹം ഒരവസരം അദ്ദേഹത്തിന് കിട്ടി. കാൽ പൊളിഞ്ഞതുകൊണ്ട്, എൻ്റെ കാലിൻ്റെ അസുഖം കൊണ്ട് തന്നെ എനിക്ക് എങ്ങനെ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാം, പുതിയ അവസരങ്ങൾ തേടി പോകും. അപ്പോൾ അവസരങ്ങൾ സൃഷ്ടിക്കുകയാണ് ഈ പരാജയം കൊണ്ട് ചെയ്യുന്ന രണ്ടാമത്തെ നേട്ടം. അപ്പോൾ ഇതൊക്കെ മനസ്സിലായി. എന്നാൽ അടുത്തതായി മനസ്സിലാക്കേണ്ടത് ഈ പരാജയത്തെ എങ്ങനെ പരാജയപ്പെടുത്താം, എങ്ങനെ നമുക്ക് ഈ പരാജയത്തെ തോൽപ്പിച്ച് വിജയിക്കാം. ഇത് രണ്ട് കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞേ പറ്റൂ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. ഒന്നാമതായിട്ട്, നമുക്ക് ഏതൊരു കാര്യത്തിലും പരാജയപ്പെട്ടാൽ, തോറ്റാൽ, പരാജയപ്പെടുന്ന എന്ന് പറയാൻ പാടില്ല, തോറ്റാൽ, പിന്നിലായാൽ ആ പ്രവൃത്തിയാണ് തോറ്റത്, ബിസിനസ് പൊളിഞ്ഞു, ഞാൻ ഒന്നും സംഭവിച്ചില്ല. വ്യക്തിയെ ഒരിക്കലും നിങ്ങൾ കമ്പയർ ചെയ്യരുത്. ആ വ്യക്തിയല്ല അവിടെ പരാജയപ്പെട്ടത്, ആ ബിസിനസ്സാണ് പരാജയപ്പെട്ടത്. പ്രസംഗത്തിൽ തോറ്റാൽ ആ പ്രസംഗമെന്ന ആ ഒരു പ്രവൃത്തിയാണ് അവിടെ തോറ്റത്. എനിക്ക് വേണമെങ്കിൽ അടുത്ത പ്രസംഗത്തിൽ വിജയിക്കാം. അപ്പോൾ ഇവിടെ ഈ ഒരു കാര്യം മനസ്സിലാക്കിയാൽ ഏതൊരു പരാജയത്തെയും നമുക്ക് പരാജയപ്പെടുത്താൻ വേണ്ടി സാധിക്കും, വിജയിക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. രണ്ടാമത്തൊരു കാര്യം, ഈ ഒരു കാര്യം ചെയ്യുന്നതിലൂടെ നമുക്ക് ഏതൊരു പരാജയത്തെയും പരാജയപ്പെടുത്താം, വിജയിക്കാം, അതിനെ തോൽപ്പിച്ച് നമുക്ക് വിജയം തന്നെ കിട്ടാം. ഈ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നാം ഏതൊരു കാര്യത്തിലും പിന്നോട്ടടിച്ചാൽ അഥവാ പരാജയപ്പെട്ടാൽ, എന്താണ് ഞാൻ ഉദ്ദേശിച്ചത്, പരാജയപ്പെട്ടാൽ
ഉടനെ നാം അതിന് പരാജയപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് മിണ്ടാണ്ടിരിക്കുകയല്ല ചെയ്യുന്നത്, അതിൽ നിന്നൊരു പാഠം ഉൾക്കൊള്ളുക. അങ്ങനെ പഠിക്കുന്ന സമയത്ത് ഏതൊരു കാര്യത്തിലും നാം പരാജയപ്പെട്ടാൽ നാം സ്വയം പഴിക്കരുത്. അങ്ങനെ കുറ്റപ്പെടുത്തുന്ന സമയത്താണ് നമുക്ക് ഈ പരാജയത്തെ വലിയ ഒരു ദുഃഖമായി അതിനെ പേർ നടക്കേണ്ടി വരുന്നത്. അതിനെ നാം പഠിക്കുക. ഈ ഫായിസമോൻ ഇവിടെ ഇങ്ങനെയാണ് ചെയ്തത്. അതുകൊണ്ട് നമുക്ക് ഓരോ പരാജയത്തിൽ നിന്നും ഓരോ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് വിജയിക്കാൻ നമുക്ക് കഴിയട്ടെ. എല്ലാവർക്കും വിജയ ആശംസകൾ നേരുന്നു. ഈ വിജയ സന്തോഷത്തിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. പ്രതീക്ഷിക്കുന്നു, അടുത്ത വീഡിയോയിൽ കാണാം.